അങ്ങനെ താജ്മഹലിന്റെ മുമ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. താജ്മഹലാണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, റെഡ് ഫോർട്ടിലേക്ക് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി താജ്മഹലിലേക്ക് പോകാൻ വേണ്ടി ഓട്ടോ കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു കുതിര വണ്ടി വന്നു. താജ്മഹലിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ പോകാമെന്ന് പറഞ്ഞു. ഇതുവരെ കുതിര വണ്ടിയിൽ കയറിയിട്ടില്ലാത്ത ഞങ്ങൾക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും കൂടി അതിൽ കയറി താജ്മഹലിലേക്ക് പോകാൻ വേണ്ടി യാത്ര തുടങ്ങി. കുതിരക്കാരൻ ചൂണ്ടിക്കാണിച്ചു തന്ന ഈ പ്രതിമ ഛത്രപതി ശിവാജിയുടേതാണ്. കുറച്ചു ദൂരം കുതിര മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ കുതിരക്കാരൻ ഞങ്ങളോട് ചോദിച്ചു, ഹിന്ദി അറിയോ എന്ന്. അറിയാമെന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ അവൻ ഞങ്ങളുടെ ഒരു ഗൈഡിനെ പോലെ ആഗ്ര ടൂറിസത്തെ കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. ആഗ്രയിൽ പ്രധാനമായും കാണാനുള്ളത് റെഡ് ഫോർട്ട്, അതേപോലെ താജ്മഹലും, പിന്നെ ഇവിടെ നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ള ഫത്തേപൂർ സിറ്റി എന്ന നഗരവുമാണ്. റെഡ് ഫോർട്ടിൻ്റെയും താജ്മഹലിൻ്റെയും 75% കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ്. അതായത് അത്രയും സ്ഥലങ്ങൾ അതിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന 25% സ്ഥലങ്ങളിൽ മാത്രമേ ആളുകൾക്ക് പ്രവേശനമുള്ളൂ, കാണാനും സാധിക്കുകയുള്ളൂ. പിന്നെ ആഗ്രയിൽ പ്രധാനമായും ഉള്ളത് ഇവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ലെതർ കൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസ്, അതേപോലെ കൊതുക് വരാത്ത ബെഡ്ഷീറ്റുകൾ, പിന്നെ തണുപ്പിലും ചൂടിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലാങ്കറ്റുകൾ, പിന്നെ താജ്മഹലിൻ്റെ രൂപങ്ങൾ, പ്രതിമകൾ, ഇതൊക്കെയാണ് ഇവിടെ ഫേമസ് ആയ ഉൽപ്പന്നങ്ങൾ എന്നാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട പോകുന്ന വഴിക്കാണ് അത് കാട്ടിത്തരാം എന്ന് പറഞ്ഞ് അവൻ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളും അവനോട് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. താജ്മഹലിലേക്ക് പോകാൻ വേണ്ടി കുതിരവണ്ടിയിൽ കയറി ഞങ്ങൾ കുതിരക്കാരൻ കൊണ്ടുപോയത് നേരത്തെ പറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന കടയിലേക്കാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വേണ്ട, താജ്മഹലിലേക്ക് പോയാൽ മതിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈ കടയിൽ കയറിയാൽ എൻ്റെ കുതിരക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് ഫ്രീ ആയി കിട്ടുമെന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ കടയിൽ കയറി ഇറങ്ങി. പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കുതിര ഭക്ഷണം കഴിക്കുവാണ് സമയമെടുക്കും, കുതിരവണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്, പോകാൻ പറ്റില്ല എന്ന്. ഒരു ഓട്ടോയിൽ കയറി പോയിക്കോ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഈ കടക്കാരും കുതിരവണ്ടിക്കാരുമായുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന്. കാരണം സാധാരണയായി അറിയാത്ത ആരും തന്നെ ഈ കടയിലേക്ക് അങ്ങനെ വരില്ല. ഇവൻ നമ്മളോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കടയിലേക്ക് കൊണ്ടുവന്നതാണ്. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ഓട്ടോയിൽ കയറി താജ്മഹലിൻ്റെ അടുത്തേക്ക് വന്നു. നിർത്തിയടുത്ത് നിന്ന് 1 കിലോമീറ്ററിലധികം നടക്കാനുണ്ട് താജ്മഹലിൻ്റെ അടുത്തേക്ക്. സാധനങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അതെല്ലാം ഇവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കണം. വരുന്ന വഴിക്ക് ഞങ്ങളുടെ കയ്യിലുള്ള സാധനമൊക്കെ ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചു താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാനുള്ള അവിടേക്ക് നടന്നു. സാധാരണ ഇവിടെ കയറാൻ ടിക്കറ്റ് എടുക്കണം. 50 രൂപയും 200 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്.
50 രൂപയ്ക്ക് താജ്മഹലിൻ്റെ അടുത്ത് അതിൻ്റെ ഉള്ളിലേക്കോ പോകാൻ കഴിയില്ല, പുറത്തുനിന്ന് കാണാനേ സാധിക്കുകയുള്ളൂ. 200 രൂപയുടെ ടിക്കറ്റ് കൂടെ എടുത്താൽ മാത്രമേ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകാനും ഉള്ളിൽ കയറാനും പറ്റുകയുള്ളൂ. പക്ഷേ ഈ 2 ടിക്കറ്റും എടുക്കാതെ തന്നെ ഞങ്ങൾ ഇന്ന് കയറുന്നത്. അതിനൊരു കാരണമുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാനുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു. സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കിയ എൻ്റെ മൊബൈൽ ഫോൺ അവർ പിടിച്ചു വാങ്ങുകയും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഈ വീഡിയോ എടുത്ത് എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഫോണും അവർ പിടിച്ചു വാങ്ങുകയും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഈ വീഡിയോ എല്ലാം ഇപ്പോഴത്തെ പുതിയ ഫോണിൽ റീസൈക്കിൾ ബിൻ ഉള്ളതുകൊണ്ട് അതിലുണ്ട്. ഞങ്ങൾ ആ വീഡിയോ എല്ലാം റിക്കവറി ചെയ്തെടുത്തു. വളരെ ചെറുപ്പം മുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളതും അതുപോലെ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള താജ്മഹലിനെയാണ് ഇന്ന് ഞങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെ കാണാനായി ആഗ്രഹമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എൻ്റെയും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു താജ്മഹൽ കാണണം എന്നുള്ളത്. താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാനുള്ള കവാടത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലും മനോഹരമായ പൂന്തോട്ടം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് താജ്മഹൽ. അതുകൊണ്ടായിരിക്കും ഇതുപോലെ ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫർമാർ ഉള്ളത്. അതുപോലെ ഒരുപാട് ഗൈഡുകളും ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഗൈഡിനെ ഒന്നും വിളിച്ചില്ല, പകരം ഒരു നല്ല ഫോട്ടോഗ്രാഫറെ വിളിച്ചു. കാരണം ഞങ്ങൾക്ക് കുറച്ച് നല്ല ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കൂടാതെ ഇവർക്കാവുമ്പം ഏത് ആംഗിൾ വെച്ച് നല്ല ഫോട്ടോകൾ എടുക്കാം കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ കവാടത്തിന് മുന്നിലെത്തി താജ്മഹൽ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുകയാണ്. ഒരുപാട് സന്തോഷമുള്ള ഒരു സമയമായിരുന്നു അത്. കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ട കാഴ്ചകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണല്ലോ ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. കവാടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഇവിടെയാണ് എല്ലാവരും നിൽക്കുന്നത്. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു നമുക്ക് താജ്മഹൽ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയും ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫറെ വിളിച്ചത് നന്നായി എന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതിലും ഒരുപാട് നന്നായി ഇവർ ഞങ്ങളെ ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. കയറി വന്ന കവാടത്തിന് മുന്നിൽ വെച്ച് മാത്രമേ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഈ എടുത്ത ഫോട്ടോകൾ ഇപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ 50 രൂപയാണ് ചാർജ് വാങ്ങുന്നത്. ഞങ്ങൾ 50 ഫോട്ടോയിലധികം എടുത്തതുകൊണ്ട് അവർ ഞങ്ങൾക്ക് 30 രൂപ വെച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഹൈദരാബാദ് താജ്മഹലിൽ വന്നത് ഒരു വ്യാഴാഴ്ചയാണ്. സാധാരണ ഇവിടെ ഇത്ര തിരക്കുണ്ടാകാറില്ല എന്നാണ് പറയുന്നത്. അതുപോലെ അവധി ദിവസങ്ങളിലും ഇത്ര തിരക്ക് ഉണ്ടാകാറില്ലല്ലോ. നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്ക്. ഈ തിരക്ക് ഇന്നും നാളെയും ഉണ്ടാകും. നാളെയാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ മരണദിവസം ആചരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്കുള്ളത്. ആഗ്രയിലും പരിസരത്തുമുള്ള ഒട്ടുമിക്ക ആളുകൾ ഇന്നും നാളെയുമായി ഇവിടെ വരും. ഇന്ന് 2 മണി മുതലും നാളെ മുഴുവനായും ഇവിടെ കയറുന്നതിന് യാതൊരുവിധ ചാർജും ഈടാകുന്നില്ല. തികച്ചും സൗജന്യമായി നമുക്ക് ഇതിൽ കയറാം. അതുകൊണ്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ താജ്മഹലിൽ കയറാൻ വേണ്ടി അകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ആളുകൾ കയറാനുള്ളതിനുള്ള ഒരു വലിയ ലൈറ്റ് അവിടെ ക്യൂ നിന്ന് വേണം. താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. കാലിൽ ഷൂ ചെരുപ്പ് വന്നിട്ട് അകത്തേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഷൂവും ചെരുപ്പൊക്കെ കവർ ചെയ്യാനുള്ള ഒരു സാധനം കിട്ടും, അത് വാങ്ങി കാലിൽ ഇടണം. താജ്മഹലിൻ്റെ വലത് സൈഡിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. 4 സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരുപോലെ കാണുന്നതാണ് താജ്മഹലിൻ്റെ പ്രധാന പ്രത്യേകത. താജ്മഹലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഇത് ഇവിടെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ്. Thank you.
താജ്മഹലിലേക്ക് അയച്ചാലൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് ഇവിടെ എവിടെയും പോകാനില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഇപ്പോൾ നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഡൽഹിയിലെത്താം. ഇന്ന് രാത്രി അവിടെ താമസിച്ച് നാളെ രാവിലെ ഞങ്ങൾ ഡൽഹിയിലെ ഓരോ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങും. ഡൽഹിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.